മാനസിക ആരോഗ്യത്തെ വീണ്ടെടുക്കുന്നതിന് വായന നല്ലൊരു ഔഷധമാണ്. വായനയിലൂടെ നമുക്ക് അതിജീവിക്കാം. ഞാൻ ഈ വായനാ വാരത്തിൽ നിങ്ങളോട് പരിചയപ്പെടുത്തുന്ന കൃതി ബെന്യാമിൻ്റെ ആടുജീവിതമാണ്. ഞാൻ നന്ദന. രമണിന് ശേഷം മലയാള സാഹിത്യത്തിലെ നാഴികക്കല്ലായ ഈ കൃതി കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടുകയും നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്ത് മലയാള സാഹിത്യത്തിൽ വലിയൊരു സ്ഥാനം തന്നെ നേടിയിട്ടുണ്ട്. അതിജീവനത്തിൻ്റെ വഴി തേടിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ ബെന്യാമിൻ്റെ ആടുജീവിതത്തിന് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മലയാള ഭാഷയെയും സാഹിത്യത്തെയും മറ്റൊരു തലത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ച നോവൽ, ഒരു അതിജീവനത്തിൻ്റെ കഥ പറയുന്ന നോവൽ, ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആടുജീവിതം. ഗൾഫിലെ സുഖസമൃദ്ധികൾക്കപ്പുറം അവിടുത്തെ മണലാരണ്യങ്ങളിൽ, ചുട്ടുപഴുത്ത മണലാരണ്യങ്ങളിൽ പൊള്ളിയമരുന്ന ജീവിതങ്ങൾ ചിലതെങ്കിലും ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുകയാണ് ബെന്യാമിൻ ആടുജീവിതത്തിലൂടെ. സാഹചര്യം കൊണ്ട് ഗൾഫ് ജീവിതം നയിക്കേണ്ടി വരികയും അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങളിൽ മരണതുല്യമായ യാതനകൾ അനുഭവിച്ച് അതിനെ അതിജീവിച്ച നജീബിൻ്റെ കഥയാണ് പിന്നീട് ബെന്യാമിനിലൂടെ ആടുജീവിതമായി മാറിയത്. ബെന്യാമിൻ ഈ നോവലിൻ്റെ മുഖത്താളിൽ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. ഒരുപക്ഷെ പുറത്തെന്താണ് നടക്കാനെന്നറിയാതെ, തീയതി എന്താണെന്നറിയാതെ, സമയം എന്താണെന്നറിയാതെ, തണുപ്പിൽ നിൽക്കുമ്പോഴും തണുത്തുറഞ്ഞ നിർവികാരമായ മനസ്സോടെ ആടുകളോടൊപ്പം അവയിൽ ഒരാളെ തള്ളി നീക്കേണ്ടി വന്ന നജീബിൻ്റെ ജീവിതം ചിലപ്പോഴെങ്കിലും നമുക്ക് കെട്ടുകഥയായി തോന്നിയേക്കാം. പക്ഷേ നജീബ് ഒരു സാങ്കല്പിക കഥാപാത്രമല്ല, ആടുജീവിതം ഒരു സാങ്കല്പിക കഥയുമല്ല. എൻ ശശിധരൻ എന്ന സാഹിത്യകാരൻ നോവലിനെ കുറിച്ച് അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്: ആടുജീവിതം ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരേടല്ല, മറിച്ച് ചോര വാർക്കുന്ന ജീവിതം തന്നെയാണ്. ഇത് ഒരു അഭിപ്രായം എന്നതിലുപരി വാസ്തവം തന്നെയാണ്. നജീബിൻ്റെ പച്ചയായ ജീവിതമാണ് ബെന്യാമിൻ ആടുജീവിതത്തിലൂടെ നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നത്. അതിലുപരി നജീബിൻ്റെ ജീവിതവും അനുഭവങ്ങളുമെല്ലാം പരമമായ യാഥാർത്ഥ്യവുമാണ്. നജീബിനും ഹക്കീമിനും മരുഭൂമിയിൽ ദാഹിച്ചു മരിച്ച എല്ലാ ആത്മാക്കൾക്കുമെന്ന സമർപ്പണ ബോധത്തോടെയാണ് ബെന്യാമിൻ ഈ നോവൽ തുടങ്ങുന്നത്. ഒരു പക്ഷേ നമുക്ക് വായിച്ചു തുടങ്ങിയ നമുക്ക് സംശയമുണ്ടാകും, ഈ നജീബും ബെന്യാമിനും ഒരാൾ തന്നെയല്ലേ എന്ന്. ഒരു പകർത്തിയെഴുതുന്നതിൻ്റെ ഒരു സൂചന പോലും നമുക്ക് ഈ നോവലിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കില്ല. നജീബ് അനുഭവിക്കുന്ന അതേ മാനസിക സംഘർഷങ്ങൾ, അതേ വികാര തീവ്രതയോടുകൂടിയാണ് ബെന്യാമിൻ ആടുജീവിതത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഷുമേസി ജയിലിൻ്റെ പരിസരങ്ങളിൽ തങ്ങളെ പോലീസ് പിടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നജീബും തൻ്റെ അതേ യാതനകൾ താണ്ടി വന്ന് അത് തരണം ചെയ്ത ഹമീദും കാത്തു നിൽക്കുകയാണ്. അവർ നജീബ് ഈ ഒരു സന്ദർഭത്തിൽ വേദനയോടെ പറയുന്നൊരു കാര്യമുണ്ട്: ആഗ്രഹിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നിർഭാഗ്യങ്ങൾ പോലും നമ്മളിലേക്ക് കടന്നു വരില്ല, എന്തൊരു കഷ്ടമാണല്ലേ. ഇത് യാഥാർത്ഥ്യം തന്നെയാണ്. ചില സമയങ്ങളിൽ ആഗ്രഹിക്കുമ്പോൾ നിർഭാഗ്യങ്ങൾ പോലും നമ്മെ കടന്നു വരണമെന്നില്ല. ഒടുവിൽ അവരുടെ ആഗ്രഹം പോലെ തന്നെ അവരെ പോലീസ് പിടിക്കുകയും അവർ ജയിലിൽ കഴിയുകയും ചെയ്യുന്നു. നമുക്കറിയാം ഒരു ജയിലിനുള്ളിൽ എത്രത്തോളം സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അവിടെ ലഭിക്കുന്ന ഉറങ്ങാനും സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള സ്വാതന്ത്ര്യം പോലും അവർ വലിയ രീതിയിൽ ആസ്വദിച്ചിരുന്നു. ഇതിൽ നിന്ന് തന്നെ അവരുടെ ഭൂതകാലം എത്രത്തോളം ദുരിതപൂർണമായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗൾഫിൽ താമസിക്കുന്ന അനധികൃത താമസക്കാരെ സർക്കാർ ചെലവിൽ സ്വദേശത്തേക്ക് അയക്കുന്ന ഫ്രീ ഔട്ട് പാസ് വിസ എന്ന പദ്ധതിയിലൂടെ തങ്ങളും സ്വദേശത്തേക്ക് പോകാൻ സാധിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ ജയിലിൽ കഴിയുന്നത്. ആഴ്ചയിൽ ഒരിക്കലും വരുന്ന അറബി പരേഡിനെ അവർ വല്ലാതെ ഭയക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്താണ് ഈ അറബി പരേഡെന്ന്. അറബി പരേഡെന്ന് വെച്ചാൽ തൻ്റെ അടുക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുപോയ അടിമയെ കണ്ടെത്തി അറബി വലിച്ചഴച്ച് കൊണ്ടുപോവുക. ഒരുപക്ഷെ ഈ വലിച്ചഴച്ച് കൊണ്ടുപോകുന്നത് മരണത്തിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ആ അനുഭവിച്ച അതേ യാതനകളിലേക്ക് തന്നെയായിരിക്കും വലിച്ചഴച്ച് കൊണ്ടുപോകുന്നത്. ഈ ദുർവിധി തങ്ങളെയും തേടി ഒരിക്കലെത്തുമോ എന്നുള്ള ഭയമായിരിക്കാം അവരെ വല്ലാതെ ഈ ഒരു സാഹചര്യം അലട്ടുന്നുണ്ടാകും. പക്ഷെ അവരിതിൽ പറയുന്നുണ്ട്, ആദ്യ കൂടിക്കൂടി അത് തനിയെ ഒഴിഞ്ഞകലാൻ തുടങ്ങി. പക്ഷേ അപ്രതീക്ഷിതമായൊരു ദിവസത്തിൽ ഹമീദിൻ്റെ അർബാബ് അവരെ തേടിയെത്തി. ആ നിമിഷം ഹമീദിൻ്റെ ആ ഒരു അവസ്ഥ, അതേ വികാര തീവ്രതയോട് കൂടിയിട്ട് തന്നെയാണ് ബെന്യാമിൻ ആവിഷ്കരിച്ചിരിക്കുന്നത് നമുക്ക് നോവൽ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായിട്ട് മറ്റൊരു വേളയിൽ നജീബിൻ്റെ അർബാബ് വന്നു.
ഈയൊരു നിമിഷം മുതലാണ് നജീബ് തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ഓർക്കുന്നത്. കേരളത്തിൽ ഒരു മണൽവാര തൊഴിലാളിയായിരുന്നു നജീബ്. ഒരു 90 കാലഘട്ടത്തിലാണ് ഈ കഥ നടക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കുറച്ചുകൂടി കർശനമാക്കിയ ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നജീബിന് തൻ്റെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം കൂടി നജീബിനുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് നജീബിൻ്റെ സുഹൃത്തിൻ്റെ ഒരു ബന്ധു വഴി നജീബിനും നജീബിൻ്റെ സുഹൃത്തായ ഹക്കീമിനും റിയാദിലേക്കുള്ള വിസ കിട്ടിയത്. വേണ്ടത്ര വിദ്യാഭ്യാസമോ അറബി ഭാഷാ പരിജ്ഞാനമോ ഒന്നും നജീബിനും ഹക്കീമിനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്കും സംഭവിക്കാവുന്ന ഒരു അബദ്ധം അവർക്ക് സംഭവിച്ചു. ആരെയോ അന്വേഷിച്ച് നടന്ന ഒരു അറബി തൻ്റെ സ്പോൺസറാണെന്ന് തെറ്റിദ്ധരിച്ച് നജീബും ഹക്കീമും അവരുടെ കൂടെ പോയി. വൻമതിലുകൊണ്ട് തളച്ചിടാത്ത ആ വലിയ മരുഭൂമിക്കുള്ളിൽ ഒരർബാബിൻ്റെ ശാസനകൾക്കും പീഡനങ്ങൾക്കും അടിമപ്പെടേണ്ടി വരികയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായത്. ഒരേ ഒരു പരിചയക്കാരനായ ഹക്കീമിനെ കാണാതെ, മനുഷ്യരുമായി യാതൊരു ബന്ധം പുലർത്താതെ ആടുകളിൽ ഒരാളായി അവയുടെ ഭക്ഷണവും അവയുടെ വെള്ളവും കുടിച്ച് തള്ളി നീക്കിയ ആ 3 നജീബിൻ്റെ ജീവിതത്തിന് ഒരു 100 തന്നെ യാതനകളുടെയും പീഡനങ്ങളുടെയും കഥ പറയാനുണ്ടായിരുന്നു. സാഹചര്യം കൊണ്ട് ഒരു മനുഷ്യൻ ആടായി മാറിയ കഥ. നാട്ടിൽ ആറ്റിൽ നിന്ന് കുളിക്കുകയും 2 ശുദ്ധി വരുത്തുന്ന നജീബിന് ഈ സുഖ സൗകര്യങ്ങളെല്ലാം കവിഞ്ഞൊഴുകുന്ന നാട്ടിൽ ചെന്നപ്പോൾ മലമൂത്ര വിസർജനം നടത്തിയതിനു ശേഷം അല്പം വെള്ളം പോലും ശുദ്ധി വരുത്താൻ ലഭിച്ചില്ല. ഇത്തിരി വെള്ളമെടുത്തപ്പോൾ അർബാബ് തൻ്റെ പുറകിലേക്ക് ക്രൂരമായി ബെൽറ്റ് കൊണ്ട് അടിക്കുകയാണ് ചെയ്തത്. 100 ആടുകളെ കുളിപ്പിക്കാനും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനും ഉണ്ടായിരുന്ന ഭീകരരൂപി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു മനുഷ്യൻ പോയതോടുകൂടി നജീബ് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഏകാന്തതയിലേക്ക് വീഴുകയാണ് ചെയ്തത്. മുഖത്തേക്ക് തുപ്പുന്നതും ബൂട്ടിട്ട് ചവിട്ടുന്നതും ക്രൂരമായി ബെൽറ്റ് കൊണ്ട് അടിക്കുന്നതും പതുക്കെ പതുക്കെ നജീബിന് ബുദ്ധിമുട്ടല്ലാതായി മാറി. പച്ചവെള്ളത്തിൽ മുക്കി ഇത്തിരി ഗുബൂസ് കഴിക്കാം, കുറച്ച് ആട്ടിൻപാൽ കുടിക്കാം, ഇതല്ലാതെ മറ്റൊരു പരിഗണനയും നജീബിന് അവിടെ ലഭിച്ചിരുന്നില്ല. ഒരു ദിവസം രക്ഷപ്പെടാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ നജീബിന് കിട്ടിയ ശിക്ഷ 3 വരെ നീളുന്ന പട്ടിണിയായിരുന്നു. വിശപ്പ് സഹിക്കാനാവാതെ ആടുകൾക്ക് കൊടുക്കുന്ന തൊട്ടിയിലെ പച്ച ഗോതമ്പ് മണികൾ വെള്ളം കൂട്ടി വാരി വാരി തിന്ന ആ രംഗം വായനക്കാർക്ക് ഒരിക്കലും മറക്കാനായില്ല. ആടുകളെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അതിനെക്കുറിച്ച് ഒരു പരിജ്ഞാനവും ഇല്ലാത്ത ആളായിരുന്നു നജീബ്. എന്നാൽ സാഹചര്യം കൊണ്ട് പതുക്കെ പതുക്കെ ആടായി മാറേണ്ടി വന്നു. തന്നിൽ നിന്ന് വമിക്കുന്ന ആ ഗന്ധം പോലും നജീബ് പതുക്കെ പതുക്കെ തിരിച്ചറിയാതെയായി. തൻ്റെ കുഞ്ഞിനെ ഇടാൻ വെച്ചിരുന്ന നബീൽ എന്ന പേര് തൻ്റെ അവിടെ പിറന്ന ഒരു ചെറിയ ആടിനിടുന്നതും അതിനെ ഓമനിക്കുന്നതുമൊക്കെ നോവൽ വളരെ രസകരമായി തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. തൻ്റെ ചുറ്റിലുമുള്ള ആടുകൾക്ക് വളരെ രസകരമായി പേരിടുന്ന ആ ഒരു അനുഭവവും ബെന്യാമിൻ പരാമർശിക്കുന്നുണ്ട്. ഒരു ഗുണ്ടാ പരിവേഷണമാണ് അറുവരാവത്തർ എന്നു പേരുള്ള ഒരാടിന് നൽകിയതെങ്കിൽ തോള് ചേരുന്നില്ല ആടിന് മോഹൻലാൽ എന്നായിരുന്നു നജീബ് പേരിട്ടത്. ഇങ്ങനെയുള്ള ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങളും നോവലിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇങ്ങനെ ആ മസറയ്ക്കുള്ളിൽ നജീബിൻ്റെ ജീവിതം നീണ്ടുപോകുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഹക്കീമിൻ്റെ മസറയിൽ സൊമാലിയക്കാരനായ ഇബ്രാഹിം ഖാദിരി എന്നൊരു വ്യക്തി വന്നതോടുകൂടി അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഒരുങ്ങുകയും അവരങ്ങനെ മരുഭൂമിയിലൂടെ ദിവസങ്ങളോളം ഓടുകയും ചെയ്തു. അങ്ങനെ മരുഭൂമിയിലാണ് ബാക്കി കഥ നീളുന്നത്. മരുഭൂമിയിൽ ദിശ നഷ്ടപ്പെട്ട അവർ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞു. അങ്ങനെ ദാഹം കൊണ്ട് ഹക്കീം മരിച്ചു. വീണ്ടും അവർക്ക് പ്രതീക്ഷയുടെ മരിപ്പച്ച കണ്ടെത്താനായി. അങ്ങനെ ഇബ്രാഹിം ഖാദരിയും നജീബും നടന്ന് നടന്ന് ഹൈവേയുടെ സമീപത്ത് എത്തിയപ്പോഴേക്കും ഇബ്രാഹിം ഖാദിരിയെ പെട്ടെന്ന് കാണാതാവുകയായിരുന്നു. ഒരു അറബി തൻ്റെ കാറിൽ നജീബിനെ കയറ്റി. വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യനെ കണ്ടപ്പോഴാണ് നജീബ് താൻ എത്രത്തോളം ഒരു മൃഗീയ രൂപമായി എന്നറിഞ്ഞത്. തന്നിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയാനായത് മറ്റൊരു മനുഷ്യനെ കണ്ടപ്പോഴായിരുന്നു. അങ്ങനെ നജീബിന് കുഞ്ഞിക്ക എന്ന് പറയുന്ന ഒരു മലയാളിയുമായി റിയാദിൽ സൗഹൃദം സ്ഥാപിക്കാനും അദ്ദേഹം അഭയം നൽകുകയും ചെയ്തു. അവിടെ വച്ചാണ് തൻ്റെ അതേ യാതനകൾ അനുഭവിച്ച ഹമീദുമായി നജീബ് പരിചയപ്പെടുന്നത്. അങ്ങനെ തൻ്റെ കഥ കേട്ടറിഞ്ഞ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം നജീബും ഹമീദും പോലീസുകാർക്ക് പിടികൊടുക്കുകയായിരുന്നു. ഈ ഒരു നിമിഷത്തിലാണ് നജീബിനെ തേടി തൻ്റെ അർബാബ് വന്നത്. എന്നാൽ അർബാബ് നജീബിനെ കൊണ്ടുപോയില്ല. ഈ ഒരു നിമിഷത്തിലാണ് നജീബ് തന്നെ തേടിയെത്തിയ ആ ദുർവിധിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്.
നോവലവസാനിക്കുന്നത് ഇങ്ങനെയാണ്. വിലങ്ങണീച്ച 80 ആടുകളെ ഒരു മസറയിലേക്ക് ആട്ടി തെളിച്ച് കയറ്റുന്ന പോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. അതിൽ ഒരാട് ഞാനായിരുന്നു, ആടുശി. ഈ വരികളോടെ നോവൽ അവസാനിക്കുന്നു. തൻ്റെ സ്നേഹിതരുമായി ഇനി ഒരിക്കലും ബന്ധപ്പെടാനോ കാണാനോ കഴിയില്ലെന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ നജീബിന് തൻ്റെ വീടും നാടും കുടുംബവുമെല്ലാം അന്യമായി കഴിഞ്ഞിരുന്നു. താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിത ദുരന്തങ്ങളോട് താതാത്മ്യപ്പെടുകയാണ് ഏറ്റവും നല്ലതെന്ന് നജീബിന് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാകാം. ഈ ഒരു തോന്നൽ തന്നെയാണ് നജീബിനെ ആ ഈ ഒരു സംഭവത്തോട് അതിജീവിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ നജീബ് സ്വയം ഈ വിധിക്ക് മുമ്പിൽ തോറ്റു കൊടുക്കുമായിരുന്നു. ചില സന്ദർഭങ്ങളിൽ നജീബിന് അഗാധമായ ഗൃഹാതുരത്വം വേട്ടയാടുന്നു നമുക്ക് ഈ നോവലിൽ കാണാം. നജീബ് പറയുന്ന മറ്റൊരു കാര്യമാണ്, ഏതൊരു ദുഃഖമായാലും സന്തോഷമായാലും പങ്കുവയ്ക്കാൻ ഒരാളില്ലാത്തതിൻ്റെ വേഗം. എങ്കിലും ഈ ഏകാന്തതയിലും വല്ലാത്ത ഒരു അഭിനിവേശം, ജീവിതത്തോടുള്ള വല്ലാത്തൊരു അഭിനിവേശം പ്രകടമാകുന്നുണ്ട്. അവിടെ ജനിച്ച പുതുതായി പറഞ്ഞ ഒരാടിന് തൻ്റെ കുഞ്ഞിടാൻ വെച്ചിരുന്ന പേരിട്ടതും അതിനെ ഓമനിക്കുന്നതും മറ്റാടുകൾക്ക് നല്ല നല്ല പേരിട്ടതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. തന്നെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരേ ഒരു ജീവിയായ ആടിലൂടെ തൻ്റെതായ ഒരു ലോകം അവിടെ സൃഷ്ടിച്ചെടുക്കാൻ നജീബ് ശ്രമിക്കുന്നുണ്ട്. നജീബിൻ്റെ കഥാപാത്രത്തിൻ്റെ, അല്ലെങ്കിൽ നജീബ് എന്ന വ്യക്തിയുടെ ഏറ്റവും നല്ലൊരു സവിശേഷതയാണ് പ്രതീക്ഷ കൈവിടാത്ത ഒരു സ്വഭാവം. രക്ഷപ്പെടാൻ പല തവണ ശ്രമിച്ചെങ്കിലും അതെല്ലാം അവസാനിച്ചത് പരാജയത്തിലാണ്. എങ്കിലും നജീബിൻ്റെ ഉള്ളിലെ പ്രതീക്ഷ അപ്പോഴും അവസാനിച്ചിരുന്നില്ല. ഈ നോവലിൽ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷതയാണ് മരുഭൂമിയെക്കുറിച്ചുള്ള വർണ്ണന. ഒരേ സമയം ഹക്കീമിനെ ദാഹിപ്പിച്ചു കൊന്ന, ഇബ്രാഹിം ഖാദരിയെ അപ്രത്യക്ഷമാക്കിയ മരുഭൂമിയെ ഇത്രത്തോളം ആഴത്തിൽ മറ്റൊരു നോവലിലും പ്രതിപാദിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരുന്നു. ഈ നോവൽ ഓരോ വരിയിലും അനുവാചകരെ അനുഭവിപ്പിക്കുകയാണ്. ഹക്കീം മരിച്ച രംഗം, ദാഹിച്ച് ദാഹിച്ച് അലറി അലറി, വെള്ളം വെള്ളം എന്ന അലറി അലറി ഭ്രാന്ത ചിത്തരായി മണ്ണ് വാരുത്തുന്ന ആ രംഗം വായനക്കാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. നോവൽ വായിച്ചു തുടങ്ങിയാൽ പിന്നെ നജീബും നമ്മളും ഒന്നായി മാറുന്നു. നജീബിൻ്റെ അതേ മാനസിക സംഘർഷത്തിലൂടെ നമ്മളും കടന്നുപോകുന്നു. നജീബിനും ആടുകൾക്കുമൊപ്പം നമ്മളും മസറയിൽ ജീവിക്കുന്നു. ഒടുവിൽ മരുഭൂമിയുടെ അനന്തതയെ നമ്മളും സ്നേഹിച്ചു തുടങ്ങുന്നു. മരുഭൂമിയുടെ അനന്തതയിലേക്ക് കൈപിടിച്ച് അവിടുത്തെ പ്രതിസന്ധികളോട് പ്രതീക്ഷ കൈവിടാതെ പൊരുതി അതിജീവിപ്പിക്കുകയാണ് ബെന്യാമിൻ ഓരോ വായനക്കാരെയും ചെയ്യുന്നത്. തീവ്രവും ലളിതവുമായി ആടുജീവിതം ആവിഷ്കരിച്ച ബെന്യാമിൻ വായനക്കാരെ അനുഭവിപ്പിക്കുന്നതിൽ തൻ്റെ ദിവ്യമായ കഴിവ് പ്രകടമാക്കിയിരിക്കുന്നത് നോവലിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൽ അമിതമായി വിശ്വസിക്കുന്ന, പ്രതീക്ഷ കൈവിടാത്ത സ്വഭാവം ബെന്യാമിൻ്റെതാണ്. ഒരു പക്ഷേ ഈ നോവലിന് ഇത്രയും മനോഹാരിത കൈവന്നതിൻ്റെ ഒരു കാരണം ചിലപ്പോൾ ബെന്യാമിനും നജീബും ഒന്നായി തീർന്നതായിരിക്കും. നജീബ് എന്നൊരു വ്യക്തിയുടെ ജീവിതം മാത്രമല്ല ആടുജീവിതത്തിലൂടെ ബെന്യാമിൻ നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നത്. ഈ ഒരു നോവലിലൂടെ ബെന്യാമിൻ നജീബിൻ്റെ കഥ മാത്രമല്ല നമ്മോട് പറയുന്നത്. പുറത്ത് നടക്കുന്നത് എന്താണെന്നറിയാതെ അടിമപ്പണി ചെയ്യേണ്ടി വരുന്ന ആയിരം ആയിരം ആളുകളുടെ ജീവിതമാണ് ഈ നോവലിലൂടെ നമുക്ക് മുമ്പിലേക്ക് തുറന്നു കാട്ടുന്നത്. വായനക്കാരുടെ മനസ്സിൽ അതിജീവനത്തിൻ്റെ പ്രതീകമായി ബെന്യാമിൻ്റെ ആടുജീവിതവും പ്രതീക്ഷ കൈവിടാത്ത നജീബും എല്ലാ കാലത്തും നിലനിൽക്കും. മാനവരാശി അതിജീവനത്തിൻ്റെ പാത തേടുന്ന ഈ കാലഘട്ടത്തിൽ ബെന്യാമിൻ്റെ ആടുജീവിതത്തിന് നമ്മോട് പലതും പറയാനുണ്ട്. നമുക്ക് വായിക്കാം, വായിച്ചുകൊണ്ട് അതിജീവിക്കാം. നന്ദി, നമസ്കാരം.